Science Today. Brain Computer Interface. തലച്ചോറും കമ്പ്യൂട്ടറുമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കുക. അപ്പോൾ പരാലിസിസ് അല്ലെങ്കിൽ തളർച്ച, തലച്ചോറിന് തളർച്ച ബാധിച്ചവർക്ക് എഴുതാൻ സാധിക്കും അല്ലെങ്കിൽ ടൈപ്പ് റൈറ്റർ ഉപയോഗിക്കാൻ സാധിക്കും എന്ന് അല്ലെങ്കിൽ ടൈപ്പ് റൈറ്റിംഗ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. തലച്ചോറിൽ ഘടിപ്പിച്ചിരിക്കുന്ന ചില ഇലക്ട്രോഡുകളും കമ്പ്യൂട്ടറുമായി ബന്ധപ്പെടുത്തി അവർ ഏത് വാക്കാണ് അവരിൽ തോന്നുന്നത് അല്ലെങ്കിൽ ചില അക്ഷരങ്ങൾ അവർ കാണുമ്പോൾ അവർ വാക്കുകൾ നിർമ്മിച്ചെടുക്കുമ്പോൾ കമ്പ്യൂട്ടർ അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിക്കുന്ന ഒരു വിധമാണ്. കമ്പ്യൂട്ടറിനത് ഡിസിഫർ ചെയ്യാണ്, അത് മനസ്സിലാക്കി അത് ടൈപ്പ് ചെയ്ത് ഒരു ഡോക്യുമെൻ്റ് ആക്കുകയാണ് പറയാനുള്ളത് അല്ലെങ്കിൽ തോന്നുന്നത്. ബ്രെയിൻ കമ്പ്യൂട്ടർ ഇൻ്റർഫേസ് വഴി പരാലിസിസ് അല്ലെങ്കിൽ തലച്ചോറിന് തളർച്ച ബാധിച്ചവർക്ക് ടൈപ്പ് ചെയ്യാൻ സാധിക്കുകയാണ്. ടൈപ്പ് ചെയ്യുക എന്ന് വെച്ചാൽ അവർ തലച്ചോറിൽ തോന്നുന്നതാണ് എഴുതി വരുന്നത്. അത്ഭുതകരമായ ഒരു മുന്നേറ്റമാണ് ബ്രെയിൻ കമ്പ്യൂട്ടർ ഇൻ്റർഫേസിൽ. മറ്റൊരു പ്രധാന വാർത്ത ശാസ്ത്രത്തിൽ. വാക്സിൻ പേറ്റൻ്റ് ഉദാരവൽക്കരിച്ചിരിക്കുന്നു. അമേരിക്ക എടുത്ത നിർണായകമായ ഒരു ഡിസിഷനാണ്. ചില സമയങ്ങളിൽ ഇത്തരം ചില കാര്യങ്ങൾ വേണ്ടിവരും എന്നാണ് ഒരു വക്താവ് പ്രസ്താവിച്ചത്. അപ്പോൾ വാക്സിൻ, കോവിഡ് 19 വാക്സിൻ അമേരിക്കൻ കമ്പനികൾ നിർമ്മിച്ചെടുത്തോ അമേരിക്കൻ പേറ്റൻറ്റിന് ശ്രമിച്ചിട്ടുള്ളവരോ ആയ കമ്പനികളുടേത് ഉദാരവൽക്കരിച്ച് ആർക്കും അത് ഉപയോഗിക്കാം എന്നുള്ള, ആർക്കും വാക്സിൻ നിർമ്മിച്ചെടുക്കാം എന്നുള്ള ഒരു അവസ്ഥയാണ് വന്നു ചേർന്നിരിക്കുന്നത്. വൻപൻ മാറ്റമാണ്. ഇത് കോവിഡ് 19 വാക്സിന് മാത്രമുള്ളതാണ്. പല കമ്പനികൾക്കും, വാക്സിൻ നിർമ്മാണ കമ്പനികൾക്കും ഇത് അത്ര സ്വീകാര്യമല്ല എങ്കിലും ഇത് വാക്സിൻ സംബന്ധിച്ച് വലിയൊരു മാറ്റമാണ് വരാൻ പോകുന്നത്. കാരണം പേറ്റൻറ്റിൽ ആർക്കും ഈ ടെക്നോളജി, മറ്റു കമ്പനികൾ ഡെവലപ്പ് ചെയ്ത ടെക്നോളജി, അത് ഫൈസർ ആകട്ടെ, മൊഡേണ ആകട്ടെ, ഓക്സ്ഫോർഡ് ആകട്ടെ, ഈ കമ്പനികൾ നിർമ്മിച്ചെടുത്ത വാക്സിൻ ടെക്നോളജി ആർക്കും ഉപയോഗിക്കാം എന്നുള്ളതാണ്. പേറ്റൻറ്റ് ഇല്ല എന്നുള്ളതാണ് പ്രധാന കാര്യം. പേറ്റൻറ്റ് നിർമ്മാർജ്ജനം ചെയ്തിരിക്കുന്നു. പക്ഷേ ഒരു പ്രധാന പ്രശ്നമായി ചൂണ്ടിക്കാണിക്കുന്ന പല കമ്പനികൾക്കും ഇതുണ്ടാക്കിയെടുക്കാനുള്ള പ്രധാനമായ ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല എന്നുള്ളതാണ്. അവർക്ക് നിർമ്മിച്ചെടുക്കാൻ ഉള്ള നിയമപരമായ കഴിവുണ്ട്, പക്ഷേ അവർക്ക് നിർമ്മിച്ചെടുക്കാനുള്ള ടെക്നിക്കലായിട്ടുള്ള പ്രായോഗികപരമായി അത് സാധിക്കാൻ പ്രയാസമാണ്. പിന്നെ അവർ നിർമ്മിച്ചെടുക്കുന്ന വാക്സിൻ മറ്റ് കമ്പനികൾ നിർമ്മിച്ചെടുക്കുന്നത് പോലെ ആണോ എന്നുള്ളതും ഒരു പ്രശ്നമായിരിക്കുകയാണ്. പക്ഷേ ഒരു പ്രധാനമായിട്ടുള്ള ഒരു തീരുമാനമാണ് കോവിഡ് 19 വാക്സിൻ പേറ്റൻറ്റ് ഉദാരവൽക്കരിച്ചിരിക്കുന്നു എന്നുള്ളത്. ഗർഭകാലത്ത്, പ്രത്യേകിച്ചും അവസാനത്തെ 3 മാസത്തിനുള്ളിൽ അമ്മയിൽ വരുന്ന മാറ്റങ്ങൾ, അമ്മ കഴിക്കുന്ന മരുന്നുകൾ, അമ്മയ്ക്ക് വരുന്ന അസുഖങ്ങൾ, ഇവയൊക്കെ ഗർഭസ്ഥ ശിശുവിനെ ബാധിക്കും എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്ന ചില പ്രത്യേകതകൾ, ചിലപ്പോൾ അമ്മ ആൽക്കഹോൾ കഴിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് പ്രീ എക്ലാംസിയ എന്നൊരു അസുഖം വരികയാണെങ്കിൽ അത് ഗർഭസ്ഥ ശിശുവിൻ്റെ തലച്ചോറിനെ ബാധിക്കുന്നു എന്നും പിൽക്കാലത്ത് ആ ശിശുക്കൾ വളരുമ്പോൾ അവർക്ക് മാനസിക പ്രശ്നങ്ങൾ വരുന്നു എന്നും കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഗർഭകാലം, പ്രത്യേകിച്ചും അവസാനത്തെ 3 മാസം വളരെ ശ്രദ്ധയോടെ സൂക്ഷിക്കേണ്ടതാണെന്നും കുഞ്ഞിന് പിൽക്കാലത്ത് മാനസികമായ പ്രശ്നങ്ങൾ വരാൻ സാധ്യത ഉളവാക്കുന്ന ചില കാര്യങ്ങളിൽ അമ്മ ശ്രദ്ധിക്കേണ്ടതാണ് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന സൂചകം. ഗട്ട് ബാക്ടീരിയ നമ്മൾക്കുള്ളിൽ, നമ്മുടെ ആമാശയത്തിലും കുടലിലും സാധാരണ ദഹന വ്യവസ്ഥയെ സഹായിക്കുന്ന 1000-1000 ബാക്ടീരിയകളാണ് നമുക്കറിയാം. പക്ഷേ ഇപ്പോൾ ഫോസിലൈസ് ചെയ്ത മലത്തിൽ നിന്നും 1000 മുൻപുള്ള ബാക്ടീരിയകളെക്കുറിച്ച്, നമ്മുടെ കുടലിലുള്ള ബാക്ടീരിയകളെക്കുറിച്ച് അറിവ് കിട്ടിയിരിക്കുന്നു. കോപ്രോലൈറ്റ് എന്നാണ് ഇത്തരം ഫോസിലുകളെ വിളിക്കാറ്. 1000 മുൻപ് ഉണ്ടായിരുന്ന മെക്സിക്കോ ഭാഗത്ത് ഉണ്ടായിരുന്നവരിൽ ഫോസിലുകളിൽ നിന്ന് കിട്ടുന്ന അറിവ്, അന്ന് എന്തൊക്കെ ബാക്ടീരിയകളാണ് നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരുന്നത്
എന്നുള്ള അറിവാണ്. ഇത് സൂചിപ്പിക്കുന്നത് ബാക്ടീരിയ, റൂഡൽ ബാക്ടീരിയയിൽ വൻപൻ മാറ്റങ്ങളാണ് പിന്നീട് വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. നമ്മുടെ കുടൽ ബാക്ടീരിയകളിൽ വന്നിരിക്കുന്ന പരിണാമത്തെക്കുറിച്ചും വൻപൻ അറിവുകളാണ് ഇത് പറഞ്ഞു തരുന്നത്. കാരണം നമ്മുടെ ആഹാരത്തിൽ വന്ന മാറ്റം, ആൻറ്റിബയോട്ടിക്സിൻ്റെ ഉപയോഗം, ഇത്തരം ചില കാര്യങ്ങൾ, ഡയറ്റിൽ വന്ന മാറ്റങ്ങൾ, ഇത്തരം ചില കാര്യങ്ങൾ കൊണ്ട് ബാക്ടീരിയകളുടെ ചേരുവാൻ പാടെ മാറിയിരിക്കുന്നു എന്നുള്ളതൊരു സുപ്രധാനമായ കണ്ടുപിടുത്തമാണ്. നമ്മൾ ഡയറ്റിങ്ങിൽ വന്ന മാറ്റങ്ങളും മരുന്നുകൾ കഴിക്കുന്നു, ആൻറ്റിബയോട്ടിക് കഴിക്കുന്നു, പല രീതിയിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ നമ്മുടെ കുടൽ ബാക്ടീരിയകളെ ആകപ്പാടെ മാറ്റിമറിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സുപ്രധാനമായ അറിവ്. 7,000 കൊല്ലങ്ങൾക്ക് മുൻപ് തന്നെ നമ്മൾ സാംസ്കാരികമായി ചില പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് കണ്ടുപിടിച്ചാണ്. കഴിഞ്ഞ തവണ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തതാണ് കുഞ്ഞുങ്ങളെ ജ്ഞാനത്താൽ ആൾക്കാർ കുഞ്ഞുങ്ങളെ അടക്കിയിരിക്കുന്നതിൽ പ്രത്യേകതയുണ്ട് എന്നുള്ളത്. ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നത് സൗദി അറേബ്യയിലെ ഒരു സ്ഥലത്ത് കല്ലുകൾ കൊണ്ട് ചില പ്രത്യേക നിർമ്മിതികൾ 7,000 കൊല്ലം മുമ്പ് നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. മസ്റ്റാലിസ് എന്നറിയപ്പെടുന്നു ഈ നിർമ്മിതികൾ. എന്ന് വെച്ചാൽ പിരമിഡ് നിർമ്മിക്കുന്നതിനും 4,000 കൊല്ലം മുൻപ് തന്നെ നമ്മൾ കൂട്ടത്തോടെ സമൂഹപരമായി നമ്മൾ പെരുമാറിയിരുന്നു എന്നും ഒരുപാട് ആൾക്കാർ കൂടെയുള്ള ഒരു കാര്യം ചെയ്തെടുക്കാൻ നമ്മൾക്ക് സാധിച്ചിരുന്നു എന്നതിൻ്റെ തെളിവാണ് 7,000 കൊല്ലം മുൻപുള്ള ഈ മസ്റ്റാലിസ് എന്ന ഈ പ്രത്യേക നിർമ്മിതികൾ. എന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാരുടെ പ്രയത്നം ഇത് ആവശ്യമാണ് എന്നുള്ളത് കൃത്യമാണ്. അപ്പോൾ ഇത്തരം ഒരു വലിയ സംഘത്തെ നയിക്കാൻ ഉള്ള നേതാക്കന്മാരും അതിനുള്ള വ്യവസ്ഥയും മറ്റും നിർമ്മിച്ചെടുത്തിരുന്നു, സമൂഹത്തിൽ വ്യാപകമായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് 7,000 കൊല്ലം മുൻപുള്ള മസ്റ്റാലിസ് എന്ന നിർമ്മിതി നമുക്ക് പറഞ്ഞു തരുന്നത്. ജനറ്റിക്കലി ആൾട്ടേർഡ്, ജനിതക മാറ്റം വരുത്തിയ കൊതുകുകളെ ആദ്യമായിട്ട് അമേരിക്കയിൽ റിലീസ് ചെയ്തിരിക്കുന്നു. ഫ്ലോറിഡയുടെ തീരങ്ങളിൽ വളരെ കൊതുക് ശല്യം കൂടുതലുള്ളിടത്ത് എയ്ഡ്സ് ഈജിപ്തി എന്ന തരം കൊതുകുകളെയാണ്, ആൺകൊതുകുകളെയാണ് റിലീസ് ചെയ്യുന്നത്. സാധാരണ ആൺകൊതുകുകൾ, ജനിതക മാറ്റം വരുത്തിയ ആൺകൊതുകുകളെ റിലീസ് ചെയ്യാറുണ്ട്, പല രാജ്യങ്ങളിലും നടന്നിട്ടുണ്ട്. അവ പലതും സ്റ്ററയിലായിരിക്കും. അപ്പോൾ അവ ഇണ ചേർന്ന് ഉണ്ടാകുന്ന കൊതുകുകൾ മുട്ടയിടാറില്ല എന്നുള്ളതാണ് കൊതുക് നിർമ്മാർജ്ജനത്തിന് ഒരു മാർഗമാണ്. പല രാജ്യങ്ങളും ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ഉള്ളതിൻ്റെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഈ കൊതുകുകൾ ആൺകൊതുകുകളെയാണ്, ജനിതക മാറ്റം വരുത്തിയ ആൺകൊതുകുകളെയാണ് റിലീസ് ചെയ്തിരിക്കുന്നത് ആദ്യമായിട്ടാണ്. ഓക്സിടെക് എന്നൊരു കമ്പനിയാണിത് പ്രാവർത്തികമാക്കിയത്. അപ്പോൾ ആൺകൊതുകുകളെ റിലീസ് ചെയ്താൽ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അവ ഇണ ചേർന്ന് മുട്ടകൾ വിരിയുമ്പോൾ അതിൽ പെൺകൊതുകുകൾ ഇല്ല എന്നുള്ളതാണ് പ്രധാനം. പെൺകൊതുകുകൾ വളർച്ചാ സമയത്ത് തന്നെ മരിച്ചു പോവുകയാണ്, ആൺകൊതുകുകൾ മാത്രം വളർന്നു വരികയാണ്. ആൺകൊതുകുകൾ വസ്തുവത്തിൽ നമ്മളെ കടിക്കുന്നില്ല താനും. അപ്പോൾ പെൺകൊതുകുകൾ മുഴുവനായും ഇല്ലാതാകുകയാണ്. ഈ ജനിതക മാറ്റം വരുത്തിയ ആൺകൊതുകുകളുടെ ചില ജീനുകൾ അടുത്ത തലമുറയിൽ എത്തിയതിൻ്റെ പേരിൽ വൻപൻ മാറ്റമാണ്. കൊതുകിനെ കൊല്ലാൻ മറ്റൊരു മാർഗം, ജനിതകപരമായ മാറ്റം വരുത്തിയ കൊതുകുകളെ റിലീസ് ചെയ്ത് കൊതുകുകളെ കൊതുകുകടി ഇല്ലാതെയാക്കാനുള്ള മറ്റൊരു മാർഗമാണിത്. ആദ്യമായിട്ടാണ് അമേരിക്കയിൽ ഇത്തരമൊരു പരീക്ഷണം നടക്കുന്നത്. ഹണ്ടിങ്ടൺസ് ഡിസീസ്, മാനസികമായ പ്രശ്നങ്ങൾ വരുന്ന ഒരു ജനിതകപരമായ അസുഖമാണ് ഹണ്ടിങ്ടൺസ് അസുഖം. ഹണ്ടിങ്ടിൻ എന്നൊരു പ്രോട്ടീനിന് മാറ്റം വരുന്നതാണ് ഇതിലെ പ്രശ്നം. ഒരു പ്രത്യേകത, നമ്മൾക്ക് 24, 25, 26 വയസ്സാകുമ്പോൾ മാത്രമാണ് ഹണ്ടിങ്ടൺസ് അസുഖം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത് എന്നാണ്. അപ്പോഴത്തേക്കും ചികിത്സ താമസിച്ചു പോവുകയാണ്. അപ്പോൾ ഒരു വേല ഇതിനെ എതിർക്കാൻ ആൻറ്റൈസെൻസ് എന്ന് വെച്ചാൽ ഈ പ്രോട്ടീൻ നിർമ്മിക്കാൻ അതിൻ്റെ സന്ദേശവാഹകരുണ്ട്, മെസ്സഞ്ചർ RNA എന്ന് പറയും. ഈ മെസ്സഞ്ചർ RNAക്കെതിരായിട്ട് ആൻറ്റൈസെൻസ്, അതിൽ ചെന്ന് പറ്റിപ്പിടിച്ച് അതിനെ അമർച്ച ചെയ്യുന്ന ആൻറ്റൈസെൻസ് ഒരു പ്രത്യേക മെത്തേഡാണ്, ആൻറ്റൈസെൻസ് ന്യൂക്ലിയോടൈഡ് മെത്തേഡ്, ASN മെത്തേഡ് എന്ന് പറയും. അപ്പോൾ ഹണ്ടിങ്ടൺസിന് ഒരു ചികിത്സയായിട്ട് ഇത് ആവിഷ്കരിച്ച് വരികയായിരുന്നു. പക്ഷേ
ഇപ്പോൾ നടന്ന ക്ലിനിക്കൽ ട്രയലിൽ തെളിഞ്ഞിരിക്കുന്നത് അത് സാധ്യമല്ല എന്നുള്ളതാണ്. ദൗർഭാഗ്യകരമാണ്, കാരണം അത് കൃത്യമായിട്ട് മനുഷ്യരിൽ ഹണ്ടിങ്ടിൻ എന്ന പ്രോട്ടീൻ നിർമ്മിതിയെ അമർച്ച ചെയ്യുന്നില്ല എന്നാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. അതിനെക്കുറിച്ച് കൂടുതൽ പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അധികം താമസിയാതെ ചിലപ്പോൾ ചില പുതിയ ആവിഷ്കാരങ്ങൾ കൊണ്ട് അത് സാധിച്ചെടുത്തിരിക്കാൻ സാധ്യതയുണ്ട്. ക്വാണ്ടം എൻടാംഗിൾമെൻറ്റ്, പുതുതായിട്ട് ചില നിരീക്ഷണങ്ങൾ നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. ക്വാണ്ടം എൻടാംഗിൾമെൻറ്റ് എന്ന് വെച്ചാൽ ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിൻ്റെ ക്വാണ്ടം അവസ്ഥയുടെ ശേഷം തന്നെ ഒരു ഭാഗത്ത് ഒരെണ്ണം നടക്കുമ്പോൾ അത് മറ്റൊരിടത്ത് പ്രതിഫലിക്കുന്നു എന്നുള്ളതാണ്. അത് കൃത്യമായി ചില അളവുകൾ മെഷർമെൻ്റ് നടത്താനുള്ള ചില വഴികൾ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നു. പ്രത്യേകം അമേരിക്കയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് ടെക്നോളജിയിൽ നടന്ന പരീക്ഷണങ്ങളാണ്. അലൂമിനിയം കൊണ്ട് നിർമ്മിച്ച വളരെ വളരെ സൂക്ഷ്മമായ മെംബ്രെയിൻസാണ് ചില അൾട്രാസൗണ്ട് കൊണ്ട് വൈബ്രേറ്റ് ചെയ്യുക, അവയ്ക്ക് തരംഗം സൃഷ്ടിക്കുക, അത് നേരിയ തോതിൽ പ്രകമ്പനം ചെയ്യുക എന്നുള്ളത്. അപ്പോൾ തൊട്ടടുത്ത മറ്റൊരു അലൂമിനിയം മെംബ്രെയിൻ ഈ പ്രകമ്പനങ്ങൾ ഏറ്റെടുക്കുകയാണ്. ക്വാണ്ടം എൻടാംഗിൾമെൻറ്റിൻ്റെ ഒരു ഉദാഹരണമാണിത്. പക്ഷേ അത് അളന്നെടുക്കാം എന്നുള്ളതാണ് ഇയാൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇറ്റ്സ് മെഷറബിൾ എന്നുള്ളത്. അപ്പോൾ ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിൽ വലിയൊരു കുതിച്ചുചാട്ടമാണ് ഈ പരീക്ഷണം നമ്മൾക്കിപ്പോൾ വഴിതെളിച്ചിരിക്കുന്നത്. ഒപ്പോസിബിൾ തമ്പ് നമുക്ക് പരിണാമദേശയിൽ കിട്ടിയതാണ്. ഇങ്ങനെ മടക്കാവുന്ന പെരുവിരൽ വലിയൊരു വ്യത്യാസമാണ്. ചിമ്പാൻസികൾക്കും ഗോറില്ലകൾക്കും മനുഷ്യർക്കും മാത്രമുള്ള കഴിവുകളാണ് ഈ മടക്കാവുന്ന ഒപ്പോസിബിൾ തമ്പ് എന്ന് വെച്ചാൽ പെരുവിരൽ ഇങ്ങനെ കൊണ്ടുവരാൻ സാധിക്കുക എന്നുള്ളത്. പരിണാമപരമായി ഇത് വലിയ ഒരു സ്വാതന്ത്ര്യമാണ് നമുക്ക് തന്നത് എന്ന് വെച്ചാൽ നമുക്ക് മരക്കൊമ്പിൽ ഇങ്ങനെ പിടിക്കാം എന്നുള്ളതാണ്. ആഹാര സാധനങ്ങൾ പിടിച്ചുകൊണ്ട് നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. നമ്മുടെ ക്ലാസ്പിംഗ് പവർ ഒരുപാട് കൂടിയത് വലിയ വ്യത്യാസമാണ്. ഇത് പരിണാമത്തിലെ വലിയ ഒരു മുൻചാട്ടമായിരുന്നു ഒപ്പോസിബിൾ തമ്പ്. 2 ബില്യൺ കൊല്ലങ്ങൾക്ക് മുൻപാണ് ഒപ്പോസിബിൾ തമ്പ് നമുക്ക് കിട്ടിത്തുടങ്ങിയത്, ആസ്ട്രലോപിത്തക്കസിൻ്റെ കാലം മുതൽ. ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നത് അതിൻ്റെ കൃത്യമായ വ്യത്യാസങ്ങൾ എന്താണ് സംഭവിച്ചതെന്നുള്ളത്, ഇവിടെയുള്ള ചില മസിലുകൾ പേശികൾ കൃത്യമായി മടക്കത്തക്ക വിധത്തിൽ മാറി വന്നു എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. അത് ആസ്ട്രലോപിത്തക്കസിൻ്റെ സമയത്ത് അതൊരു പഴയ പ്രിമിറ്റീവ് മനുഷ്യനായിരുന്നു ആസ്ട്രലോപിത്തക്കസ്. അവരുടെ സമയത്ത് വളരെ ചുരുങ്ങിയ രീതിയിലായിരുന്നു ഈ മസിലുകളുടെ വിന്യാസങ്ങൾ, അവയുടെ കഴിവുകളും അവയുടെ ഈ ശക്തി ക്ലാസ്പിംഗ് പവറും. അത് പതുക്കെ പതുക്കെ മാറി വന്നതാണ് എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടുപിടിച്ചത്. ഇവിടുത്തെ പേശികളുടെ വ്യത്യാസങ്ങൾ കൃത്യമായിട്ടിപ്പോൾ അറിഞ്ഞിരിക്കുന്നു. 2 ബില്യൺ കൊല്ലം മുൻപ് ആവിഷ്കരിച്ച് തുടങ്ങിയതാണ് ഈ മാറ്റം. ഇപ്പോൾ അത് ഒരുപാട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഒപ്പോസിബിൾ തമ്പിൻ്റെ പരിണാമത്തിലുള്ള കൃത്യമായ അടയാളപ്പെടുത്തലുകളാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇമ്മ്യൂണോതെറാപ്പി അൾസൈമേഴ്സ് അസുഖത്തിന് സാധ്യമാണെന്നാണ് പുതിയ കണ്ടുപിടുത്തം. സെമോവിനി മാബ് എന്നൊരു ആൻറ്റിബോഡി ഇമ്മ്യൂണോതെറാപ്പി ടെക്നിക്കിൽ ഉപയോഗിക്കാം എന്നുള്ളതാണ്. എങ്ങനെയാണത്? TAU എന്നൊരു പ്രോട്ടീൻ ചകിരിനാര് പോലെയായി നമ്മുടെ ന്യൂറോണുകളെ അവിടെ പ്രവർത്തനത്തിൽ തടസ്സമുണ്ടാക്കുന്നു എന്നുള്ളതാണ് അൾസൈമേഴ്സ് അസുഖത്തിൻ്റെ ഒരു കാരണം, ഒരു ലക്ഷണവും. TAU പ്രോട്ടീൻ ചകിരി പോലെയാവുകയാണ്. ഇപ്പോൾ നിർമ്മിച്ചെടുത്തിരിക്കുന്ന ഈ ആൻറ്റിബോഡി ഈ ചകിരിനാര് പോലെയാകുന്ന ടൗ പ്രോട്ടീനിൽ ചെന്ന് പറ്റിപ്പിടിക്കുകയാണ്. ആ സംഭവത്തെ മുഴുവനും അമർച്ച ചെയ്യാൻ സാധ്യതയുണ്ട് ഈ ആൻറ്റിബോഡി പ്രയോഗം കൊണ്ട്. അപ്പോൾ അൾസൈമേഴ്സ് ഡിസീസിന് ഒരു ഇമ്മ്യൂണോതെറാപ്പി വഴി ഒരു മരുന്ന് കണ്ടുപിടിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ. വൻ മുന്നേറ്റമാണിത് അൾസൈമേഴ്സ് അസുഖത്തിൽ തീർച്ചയായും. ചൊറിച്ചിലിന് എക്സിമയ്ക്ക് പല മരുന്നുകൾ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷേ കൃത്യമായി എത്ര തീവ്രമാണ് ഇത്, പ്രത്യേകിച്ചും കുട്ടികളിൽ
എന്നതിനെക്കുറിച്ചുള്ള അറിവുകൾ എളുപ്പമല്ല സമാഹരിക്കാൻ. കാരണം പ്രത്യാവശ്യം രാത്രിയിലാണ് കുട്ടികൾക്ക് എക്സിമ മുതലുള്ള മൂലമുള്ള ചൊറിച്ചിലുകൾ സാധാരണ സംഭവിക്കാറ്. അപ്പോൾ എത്ര തീവ്രതരമാണിത്, എത്രമാത്രം അവർ ചൊറിയുന്നു എന്നതിനെക്കുറിച്ചുള്ള അറിവുകൾ നമ്മൾക്ക് കൃത്യമായിട്ട് ലഭിക്കാനുള്ള ഒരു പുതിയ വഴി കണ്ടുപിടിച്ചിരിക്കുന്നു. ഒരു സെൻസർ ഘടിപ്പിക്കുക അവരുടെ കയ്യിന്മേൽ. അപ്പോൾ അവർ പ്രത്യേക തരത്തിൽ അവർ ചൊറിയാൻ വേണ്ടി മാത്രം ശക്തിയോടെ ആ കൈ ഉപയോഗിക്കുമ്പോൾ ആ സെൻസർ രാത്രിയിൽ രേഖപ്പെടുത്തുകയാണ് എത്രമാത്രം തീവ്രതരമാണ് ഈ ചൊറിച്ചിൽ എന്നുള്ളത്. അപ്പോൾ എക്സിമ എത്ര ഗുരുതരമാണ് എന്നുള്ളത് അറിയാനുള്ള ഒരു മാർഗമായി ആയിട്ടാണ് ഇത് ആവിഷ്കരിക്കപ്പെട്ടിരിക്കുന്നത്. സെൻസർ ഫോർ എക്സിമ ചൊറിച്ചിൽ, പുതിയ ഒരു അറിവാണ്. വിദ്യുത് ശക്തി ലൈറ്റുകൾ, വിദ്യുത് പ്രകാശം പുറപ്പെടുവിക്കുന്ന ധാരാളം ലൈറ്റുകളാണ് നമുക്കുള്ളത്. വിദ്യുത് ശക്തി കൊണ്ട് നമുക്ക് കിട്ടിയ ഒരു സൗഭാഗ്യം എന്ന് പറയാം. സിറ്റികൾ, ടൗണുകൾ, നഗരങ്ങൾ, ഗ്രാമങ്ങൾ പ്രകാശിപ്പിക്കുക എന്നുള്ള രാത്രിയിൽ അത്യന്തം സുന്ദരമാണ്, പ്രായോഗികമാണ് പല കാര്യങ്ങളിലും. പക്ഷേ ഇപ്പോൾ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇൻസെക്റ്റുകൾ, പ്രാണികളുടെ സർവ ഉന്മൂലനാശം വരുത്താനിത് കാരണമാകുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ചും സിറ്റികളിൽ, വലിയ പാലങ്ങളിലും മറ്റും വളരെ ശക്തിയായി പ്രകാശിക്കുന്ന ലൈറ്റുകൾ പല പ്രാണികളെയും ആകർഷിക്കുന്നു, അവ കൂട്ടത്തോടെ ചത്തൊടുങ്ങുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ചും മേഫ്ലൈസ് എന്നൊരു കൂട്ടർ, അവർ മുട്ട വിരിഞ്ഞ്, വെള്ളത്തിൽ നിന്നാണ് മുട്ട വിരിഞ്ഞ് പറന്നു പോകുന്നത്. അവരിണ ചേർന്നിട്ട് അധികം ദിവസം ജീവിച്ചിരിക്കില്ല. അവർ ഇണ ചേർന്ന് മുട്ടയിട്ടിട്ട് ഇല്ലാതാകുകയാണ്. ആ ഒരു സംഭവം, അവർ ഈ പ്രകാശത്തിന് അടുത്തുകൂടി അവർ ഇടുന്ന മുട്ടകൾ വഴുതിറ്റി പോകുന്നു. അവർ അവിടെ കാണുന്ന നിഴലുകൾ, അല്ലെങ്കിൽ വെള്ളത്തിൽ വെള്ളമുണ്ടെന്ന് ധരിച്ച് അവിടെ മുട്ടയിടുകയും മുട്ട ഇല്ലാതെ പോവുകയും മുട്ട നശിക്കപ്പെട്ടു പോവുകയും ചെയ്യുന്നു. പലയിടത്തും ഇതുപോലെ വെളിച്ചത്തിന് നേരെ ആകർഷിച്ച് മില്യൺ കണക്കിന് പ്രാണികളാണ് ഇല്ലാതാകുന്നത് എന്ന് കണ്ടുപിടിച്ചിരിക്കുന്നു. ഈ മേഫ്ലൈസിൻ്റെ ഒരു പ്രത്യേകത, അത് പരിസ്ഥിതിക്ക് നാശകാരികമാണ്. കാരണം ആൽഗെ, വെള്ളത്തിലുള്ള ആൽഗെ നിയന്ത്രിക്കുന്നത് മേഫ്ലൈസാണ്, അവയുടെ ലാർവകളുമാണ്. അതേസമയം അവയ്ക്ക് മറ്റു ചില ഉപയോഗങ്ങളുണ്ട്. കാരണം വെള്ളത്തിലുള്ള പല മീനുകളുടെ ആഹാരവുമാണ്. ആയിരമായിരം മേഫ്ലൈ ലാർവകൾ ഇല്ലാതാകുമ്പോൾ പല മീനുകളും ഇല്ലാതെയാകുന്നു. പരിസ്ഥിതിയിൽ വൻമാറ്റമാണ്. അപ്പോൾ ഇലക്ട്രിക് ലൈറ്റ്സ്, സിറ്റി ലൈറ്റ്സ് അതിസുന്ദരമാണ്. പക്ഷേ പരിസ്ഥിതിയിൽ വലിയ ആഘാതമാണ് അവ ഉളവാക്കുന്നത് എന്ന് ഈയിടെ പുതുതായിട്ട് അറിഞ്ഞിരിക്കുന്നതാണ്. സിറ്റി ലൈറ്റുകൾ അതുകൊണ്ട് ഇല്ലാതെയാക്കുക, അല്ലെങ്കിൽ നിശ്ചിത സമയത്ത് മാത്രം അവ സ്വിച്ച് ഓൺ ചെയ്യുക എന്നുള്ള അത്യാവശ്യമാണെന്നും രാത്രിയിൽ അവ പ്രാണികൾക്ക് വേണ്ടി ആ സ്ഥലം വിട്ടുകൊടുക്കേണ്ടത് അത്യാവശ്യമാണെന്നാണ് ഈ പഠനം തെളിയിക്കുന്നത്. പിന്നെ കാണാം സയൻസ് ടുഡേ.